നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ ജീവൻ നഷ്ടമായ ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ വണ്ടാന മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനെതിരെ അപകടത്തിൽ മരിച്ച ആൽബിൻ ജോർജിന്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഹോസ്റ്റലിൽ കയറാനുള്ള സമയം 7:30 നിബന്ധന. അങ്ങനെയിരിക്കെ അപകട സമയത്ത്, അതായത് 9 ശേഷവും വിദ്യാർത്ഥികൾ പുറത്തു പോയത് ഹോസ്റ്റൽ അധികൃതർക്ക് ഉണ്ടായ വീഴ്ചയാണെന്നും വിദ്യാർത്ഥികൾക്ക് തോന്നുംപടി പുറത്തു പോകുവാനുള്ള അനുമതി നൽകരുത് എന്നും ആൽബിന്റെ അമ്മ മീന വ്യക്തമാക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയായിരുന്നു ആൽബിൻ മരിച്ചത്. ഹോസ്റ്റലിൽ ആവുമ്പോൾ എപ്പോഴും കയറി വരാം, ഇറങ്ങിപ്പോകാം എന്ന സ്ഥിതിയാണ്. താൻ ഒപ്പിട്ട് നൽകിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ 7:30 കുട്ടികൾ കയറണം എന്നാണ്. എപ്പോൾ പുറത്തുപോയി, എപ്പോൾ കാറെടുത്തു എന്നൊന്നും തന്നെ അറിയില്ല. ഇതെല്ലാം അറിയുന്നത് വാർത്ത കണ്ടിട്ടാണെന്നും പറയുന്നു. ഹോസ്റ്റൽ അധികൃതരോടും സർക്കാർ അധികൃതരോടും പറയാനുള്ളത്, ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ മകൻ വീട്ടിലേക്കാൾ സുരക്ഷിതരമായിരിക്കും എന്നുള്ള ഉറപ്പിലായിരുന്നു ഹോസ്റ്റലിലേക്ക് മാറ്റിയത് എന്നാണ് ആൽബിന്റെ അമ്മ പറയുന്നത്. പഠനത്തോടൊപ്പം തന്നെ കായിക വിനോദങ്ങളിലും തിളങ്ങിയിരുന്ന ആൽബിൻ ഫുട്ബോൾ എന്നും ഹരമായിരുന്നു എന്നും അമ്മ പറയുന്നു. സ്കൂൾ തലം മുതൽ തന്നെ ഫുട്ബോളിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന ആൽബിൻ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഫുട്ബോൾ ടീമിലും അംഗമായിരുന്നു. കോളേജ് അങ്കണത്തിലെ ഫുട്ബോൾ കോർട്ടിനെ കുറിച്ച് മാതാവിനോട് വാദോരാതെ സംസാരിച്ചിരുന്ന ആൽബിന്റെ മൃതദേഹത്തിൽ കോളേജ് ടീമിന്റെ ചുവന്ന ജേഴ്സിയും അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പും ധരിപ്പിച്ചാണ് ഉറ്റവരും സുഹൃത്തുക്കളും അന്ത്യയാത്ര നൽകിയത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ആദ്യവർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപത്ത് വെച്ച ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽബിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ അപകടത്തിൽ ആൽബിനെ കൂടാതെ 5 വിദ്യാർത്ഥികൾ മരിക്കുകയും മറ്റ് 5 വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരിക്കുകൾ ഒന്നും കൂടാതെ രക്ഷപ്പെട്ട 11-ാമനും ഉണ്ടായിരുന്നു. നിലവിൽ 11-ാമന്റെ അവസ്ഥ അതീവ ദയനീയമാണെന്നാണ് മനസ്സിലാകുന്നത്. പരിക്കുകളില്ലെങ്കിൽ പോലും മനസ്സിലേറ്റ മുറിവുകളിൽ നിന്ന് ഇത് ഇപ്പോഴും പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ആ കുട്ടിയുമായി ആരും സംസാരിക്കാൻ, അതായത് മറ്റു പുറത്തുനിന്ന് ആരെയും സംസാരിക്കാൻ തൽക്കാലം ഇപ്പോൾ മാതാപിതാക്കൾ അവസരം നൽകുന്നില്ല. അവരുടെ ഒരു സംരക്ഷണത്തിൽ തന്നെയാണ്. ഊണും ഉറക്കവും ഇല്ലാതെ മാതാപിതാക്കൾ അവനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഈ ഒരു ബുദ്ധിമുട്ട് മാറാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.